നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എൽ ഡി എഫിൽ പ്രതിസന്ധിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കെ എം മാണിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുന്നണിയിൽ തുടരണമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരള കോൺഗ്രസിലും സജീവമായുള്ളത്. കേരള കോൺഗ്രസിന് തന്നെ തലതൊട്ടപ്പനായ കെ എം മാണിയെ തന്നെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ നടത്തിയ പരാമർശങ്ങളാണ് എൽ ഡി എഫിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എൽ ഡി എഫിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിൽ തന്നെ പരസ്യ വിമർശനം, ഭരണം വേണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭരണമാണോ അതോ ആത്മാഭിമാനമാണോ വലുത് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കേരള കോൺഗ്രസിന്റെ തന്നെ തലതൊട്ടപ്പനായ കെ എം മാണിയെ തന്നെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മുന്നണിയിൽ തുടരണോ എന്ന് സംബന്ധിച്ച് തർക്കങ്ങൾ രൂക്ഷമാണ്. അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് കേരള കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകം. സർക്കാർ നിയോഗിച്ച അഭിഭാഷകന്റെ വാദമായിരുന്നു മാണി അഴിമതിക്കാരനാണ് എന്നുള്ളത്. എന്നാൽ വിജയരാഘവൻ അങ്ങനെ ഒരു കാര്യം സർക്കാർ അഭിഭാഷകൻ പറഞ്ഞിട്ടില്ലെന്നും ഇത് മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ റിപ്പോർട്ട് ചെയ്യുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന് ഇപ്പോഴും എൽ ഡി എഫിനുള്ളിൽ അല്ലെങ്കിൽ സി പി എമ്മിനുള്ളിൽ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും സർക്കാരിന്റെ അഴിമതിക്കെതിരെയാണ് അന്ന് നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയെന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ബജറ്റ് ദിനത്തിലാണ്, ബജറ്റിനെതിരെയാണ് അന്നുണ്ടായ പ്രശ്നം എന്നുള്ളത് കൊണ്ട് തന്നെ ധനമന്ത്രിയെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു ഉദ്ദേശമെന്ന വ്യക്തമായ സൂചനകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, മാധ്യമങ്ങൾക്കും അതറിയാവുന്നതാണ്. ബാർക്കോഴ കേസിലടക്കം മാണിക്കെതിരെ അന്വേഷണം നടന്നതാണ്, മാണിക്കതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞതുമാണ് എന്നൊക്കെ വിജയരാഘവൻ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള നീക്കമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇതിനെ എടുക്കുക എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മോൻസ് ജോസഫ് അടക്കമുള്ളവർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും മുന്നണിയിൽ തുടരണോ അല്ലെങ്കിൽ മുന്നണിയിൽ വിട്ട് എവിടേക്ക് പോകുമെന്നതും കേരള കോൺഗ്രസിനെ കുഴക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിന് എങ്ങോട്ട് പോകാനില്ലാത്ത ഒരവസ്ഥ കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ ഡി എഫ് മുന്നണി വിട്ട് പുറത്തു വന്നാൽ എവിടേക്ക് പോകും എന്നതിനെ സംബന്ധിച്ചും ചർച്ചകളുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി കേരള കോൺഗ്രസിനും എൽ ഡി എഫിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസുകാർ ഉറ്റുനോക്കുന്നത് പിണറായി വിജയന്റെ തീരുമാനത്തെയാണ്. പിണറായി വിജയന്റെ തീരുമാനത്തോടു കൂടിയായിരിക്കും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുക എന്നായിരിക്കും ഏതാണ്ടൊക്കെ ധാരണകൾ ഉണ്ടായിട്ടുള്ളതായി സൂചനകളുണ്ട്. ഏതായാലും വരുന്ന ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ.